മടിക്കയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെ തലയ്ക്ക് അമ്മിക്കല്ലിട്ടും ചിരവകൊണ്ടടിച്ചും പരിക്കേൽപ്പിച്ചതിനു ശേഷം മകൻ തൂങ്ങി മരിച്ചു. ഞായറാഴ്ച രാത്രിയിൽ ആലയിലാണ് നാടിനെ നടുക്കിയ ദാരുണവും അസാധാരണവുമായ സംഭവം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലൈ പട്ടുവക്കാരൻ വീട്ടിൽ സുധയുടെ മകൻ 19-കാരനായ സുജിത്താണ് അമ്മയെ ക്രൂരമായി ആക്രമിച്ച ശേഷം ജീവനൊടുക്കിയത്. ഞായറാഴ്ച രാത്രി 11:30-ഓടെയാണ് അസാധാരണവും ദാരുണവുമായ സംഭവം. സുധയുടെ നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോൾ വീട്ടിന് പുറത്ത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്നൊഴുകിയ നിലയിൽ സുധയെ കണ്ടെത്തുകയായിരുന്നു. വീട്ടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് സുജിത്തിനെ തൂങ്ങിയ നിലയിലും കണ്ടത്. ഇരുവരെയും ഓടിക്കൂടിയവർ ഉടൻ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. സുജിത്ത് ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുധയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഓണാഘോഷ ഭാഗമായി ആലൈ അഴീക്കോടൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് കാണാൻ സുജിത്തുമുണ്ടായിരുന്നു. രാത്രി വൈകിയാണ് സുജിത്ത് വീട്ടിലേക്ക് പോയത്. തുടർന്നാണ് നാടിനെ നടുക്കിയ ക്രൂരകൃത്യം അരങ്ങേറിയത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുധയുടെ തലയിൽ അമ്മിക്കല്ലിട്ട ശേഷം സുജിത്ത് ചിരവ കൊണ്ട് അടിച്ചുവെന്നാണ് കരുതുന്നത്. സുധയുടെ ഭർത്താവ് വർഷങ്ങൾക്കു മുമ്പേ ഉപേക്ഷിച്ചു പോയിരുന്നു. പിന്നീട് അമ്മയും മകനും വീട്ടിൽ ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മകനെ കർശന നിയന്ത്രണങ്ങളോടെയാണ് സുധ വളർത്തിയിരുന്നത്. ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് വരാൻ വൈകിയതിനെ തുടർന്ന് വഴക്കിട്ടതാകാം സുജിത്തിനെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. 19-കാരനായ സുജിത്ത് 1-ാം വർഷ ITI വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.